ഏ ഗംഗാധർ, നമസ്കാരം യാർ. ടീ കെ സാബ്. ടീ കെ സാബ്, എല്ലാം വെട്ടി വിളിപ്പിക്കുക. ആ മധുരം ഇട്ടിട്ടില്ലല്ലോ. ഉണ്ടല്ലേ. ഇല്ലല്ലോ. നിനക്ക് ഇന്ന് എന്ത് പറ്റി? ആദ്യം പറയണത് അവൾക്ക് വീട്ടുജോലിക്കാരി ആയാ മതി എന്ന്. അതെന്നാ പറച്ചില്ല? അത് ഞാൻ വീട്ടുജോലിക്ക് പോണോണ്ട് അവൾക്കും അതായാ മതി എന്നാ പറയണത്. ഡോക്ടറുടെ മക്കള് ഡോക്ടർ, എൻജിനീയറുടെ മക്കള് എൻജിനീയർ. അപ്പൊ പിന്നെ എന്റെ മോള് പിന്നെ ആരാവാനാന്ന്. അങ്ങനെയാണ് ഞാനങ്ങനെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയത്. എന്റെ അപ്പന് ജാതി കച്ചവടമല്ലായിരുന്നു. നമ്മുടെ കെ ആർ നാരായണൻ തെങ്ങുകയറ്റക്കാരനാകേണ്ടതല്ലേ? എല്ലാം പോട്ടെ, നമ്മുടെ എ പി ജെ അബ്ദുൾ കലാം മീൻ കച്ചവടമായിട്ട് നടക്കേണ്ടതല്ലേ? എന്നിട്ടായതോ ആദ്യം സയൻറ്റിസ്റ്റ് പിന്നെ രാഷ്ട്രപതി. കുഞ്ഞെ, ജീവിതത്തിൽ സക്സസ് ആകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് ഹാർഡ് വർക്ക്, പിന്നൊന്ന് ഭാഗ്യം. ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കോ സാറേ? അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ മേലെ പിന്നെ നീ എന്തിനാ അമ്മയാണ് പറഞ്ഞ് നടക്കുന്നത്? അയച്ചേട്ടം ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിയാനെ. ഇതിപ്പോ അവളോട് ഒരു കാര്യം പറഞ്ഞ് നേടാനുള്ള കഴിവൊന്നും എനിക്ക്. അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. പറഞ്ഞാ കേക്കണില്ല സാറേ. എപ്പൊ നോക്കിയാലും ടിവിന്റെ ഉള്ളില്ല, പുസ്തകം ഒന്ന് തുറന്നു പോലും നോക്കണില്ല. ഇങ്ങനെ പോയാ പത്ത് കടക്കുന്ന എനിക്ക് തോന്നണില്ല. ഒരു കാര്യം ഞാൻ ഇപ്പഴേ പറഞ്ഞേക്കാം, അവളെങ്ങാനും പത്തി തോറ്റു പോയാൽ മുന്നോട്ട് പഠിക്കും നീ വിചാരിക്കണ്ട. നീ ഒമ്പതാം ക്ലാസ് നിർത്തിയതല്ലേ? സാമാന്യം നന്നായിട്ട് പഠിക്കുന്ന പിള്ളേര് പത്തി തോറ്റാൽ പിന്നെ പോക്ക. നമ്മളെത്ര കണ്ടിരിക്കുന്നു. എന്റെ ബലമായ സംശയം നിന്റെ കൊച്ചിന് ഡിസ്ലെക്സിയായോ മറ്റോ ഉണ്ടോ എന്നുള്ളതാ. ഡിസ്ലെക്സിയ മുളക് പൊടി. ആ ഇരിക്കട്ടെ. ആ ഹിന്ദി സിനിമയില്ലേ ആമിർ ഖാന്റെ താരെ സെമീംബർ, അതിൽ ആ കൊച്ചിന് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും. അതെ സാറേ, എട്ടാം ക്ലാസ് വരെ കൊച്ചിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു സിനിമ ഉണ്ട്, അതിലെ ഡയലോഗ് മുഴുവൻ കാണാതെ പറയും. അപ്പൊ ബുദ്ധിയുണ്ട്. ബുദ്ധി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ബാക്കി എല്ലാ വിഷയത്തിനും ഒപ്പിച്ചോളും. പ്രശ്നം കണക്കാ. കണക്ക് ഒരു രക്ഷയില്ല. കണക്കും പെണ്ണുങ്ങളും തമ്മിൽ പണ്ടേക്ക് ഇവിടെ ശത്രുതയിലാണല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഒരു സെൽഫി എടുത്തട്ടാ. സെൽഫി ഇയാൾ എടുത്ത് ഇങ്ങോട്ട് വന്നോ. ഒന്ന് എടുത്തു കൊടുക്ക. ഇത് എവിടെയാ നിക്കണേ? ഇവിടെ ക്ലിക്ക് ചെയ്താ മതി. യോ, എന്നെ തന്നെ കാണുന്നു. അതല്ല, ഹോർലിക്സിന് പിന്നെ വില കൂടിയോ സർ? ഇക്കണക്കിന് ഈ നാട്ടിലെ പട്ടിണി ഭാവങ്ങള് എങ്ങനെ ഹോർലിക്സ് ഒന്ന് ജീവിക്കും അല്ലേ? എന്താ ബാ.